ഞാൻ AI ഹക്കി. കേരളത്തിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ NRI ക്വാട്ട പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സംസ്ഥാനത്ത് പ്രൊഫഷണൽ കോഴ്സുകളിൽ NRI ക്വാട്ട സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് അതിലെ പ്രധാന വ്യവസ്ഥകളാണ് ഇനി പറയുന്നത്. NRI ക്വാട്ട പ്രവേശനത്തിന് വിദേശത്ത് ജോലി ചെയ്യുന്ന പിതാവ്, മാതാവ്, സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, മാതാപിതാക്കളുടെ സഹോദരി സഹോദരന്മാരുടെ മകൻ, മകൾ ഉൾപ്പെടെ ഉള്ളവരുടെ ശുപാർശ പരിഗണിക്കുന്നതാണ്. ഇവരെയാണ് സ്പോൺസർമാരായി പരിഗണിക്കുക എന്നർത്ഥം. വിദ്യാർത്ഥിയുടെ സ്പോൺസർ ഭർത്താവ്, ഭാര്യ, അച്ഛൻ്റെ അമ്മയുടെയോ സഹോദരി സഹോദരന്മാർ, പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മാതാപിതാക്കളുടെ സഹോദരി സഹോദരന്മാരുടെ മകൻ, മകൾ ഉൾപ്പെടെയുള്ളവർ, ഇവരെയും വിദ്യാർത്ഥിയുടെ NRI സ്പോൺസറായി പരിഗണിക്കും. ഇനി അർത്ഥ സഹോദരന്മാർ, അർത്ഥ സഹോദരിയെ സഹോദരിയെ ദത്തെടുത്ത പിതാവ് അല്ലെങ്കിൽ മാതാവിൻ്റെ ആശ്രിതർ എന്നിവരെയും സ്പോൺസർമാരായി പരിഗണിക്കും. സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ ഡെൻ്റൽ കോളേജുകളിൽ NRI ക്വാട്ട സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ പ്രവേശന മേൽനോട്ട സമിതി നിർദ്ദേശിച്ച രേഖകൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് മുൻകൂർ ഓൺലൈനായി സമർപ്പിച്ചിരിക്കേണ്ടതാണ്. എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടതെന്നാണ് ഈ പറയുന്നത്. എംബസി സാക്ഷ്യപ്പെടുത്തിയ സ്പോൺസറുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി. സ്പോൺസർ എന്ന് പറഞ്ഞാൽ വിദേശത്തെ തൊഴിലുടമയല്ല, വിദ്യാർത്ഥിക്ക് NRI ക്വാട്ടയിൽ സീറ്റ് ആവശ്യപ്പെട്ട് ശുപാർശ ചെയ്യുന്ന വിദ്യാർത്ഥിയുടെ ബന്ധു, അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസ, ഗ്രീൻ കാർഡ്, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ OCI ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇതിൽ സ്പോൺസറുടെ ജോലി സംബന്ധിച്ച വിവരം വ്യക്തമാക്കിയിരിക്കണം. വിസയുടെ കാലാവധി 2020 ഓഗസ്റ്റ് 31 വരെ നിർബന്ധമായും ഉണ്ടായിരിക്കണം. പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസ, ഗ്രീൻ കാർഡ്, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്നിവയിൽ തൊഴിൽ രേഖപ്പെടുത്താത്ത പക്ഷം എംബസി സാക്ഷ്യപ്പെടുത്തിയ സ്പോൺസറുടെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാവും. സ്പോൺസറും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന റവന്യൂ അധികാരിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, അതിൽ ബന്ധം വിശദമായി വ്യക്തമാക്കിയിരിക്കണം. സ്പോൺസർ പിതാവ് മാതാവ് ആണെങ്കിൽ അപേക്ഷകൻ്റെയും സ്പോൺസറുടെയും പേരുകൾ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ രേഖ ഹാജരാക്കിയാലും മതിയാവും. വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസപരമായ എല്ലാ ചെലവുകളും, ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ് ഉൾപ്പെടെ താൻ വഹിച്ചു കൊള്ളാമെന്നാണ് സ്പോൺസർ സമ്മതപത്രം നൽകേണ്ടത്. അതിന് 200 രൂപയുടെ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ ഒരു നോട്ടറിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റാണ് നൽകേണ്ടത്. സ്പോൺസർ ഒരു ഇന്ത്യൻ പൗരനാണെന്നും ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് തെളിയിക്കുന്ന രേഖയാണ് ഹാജരാക്കേണ്ടത്. ഇനി ന്യൂനപക്ഷ സമുദായ ക്വാട്ട പ്രവേശനം സംബന്ധിച്ചാണ് പറയുന്നത്. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെയാണ് കേരളത്തിൽ ഇതിനായി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ന്യൂനപക്ഷ പദവിയിലുള്ള സ്വാശ്രയ കോളേജുകളിലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, MBBS, BDS കോഴ്സുകളിൽ ന്യൂനപക്ഷ സമുദായ ക്വാട്ട സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസറിൽ നിന്ന് അവരവരുടെ സമുദായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം. സമർപ്പിക്കേണ്ട വിവരങ്ങളും രേഖകളും ഓൺലൈനായി അപ്ലോഡ് ചെയ്യാത്തവരുടെ അപേക്ഷ നിരസിക്കും.